ഇക്കഴിഞ്ഞ മാർച്ചിലാണ് നടൻ ഗിന്നസ് പക്രുവിന് വീണ്ടും ഒരു പെൺകുഞ്ഞു പിറന്നത് മൂത്തമകൾ ദീപ്ത കീർത്തിക്കൊപ്പം കുടുംബത്തിലെ പുതിയ അംഗത്തെ കയ്യിലെടുത്തു നിൽക്കുന്ന ചിത്രം പങ്കുവെച്ച് ഗിനസ് പക്രു തന്നെയാണ് വീണ്ടും കുഞ്ഞു പിറന്ന സന്തോഷം ആരാധകരെ അറിയിച്ചത് ശേഷം മകളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലെ വിശേഷങ്ങളും ചിത്രങ്ങളും ഗിന്നസ് പക്രു ആരാധകരുമായി പങ്കുവെക്കാറുണ്ടായിരുന്നു മകളുടെ പേരിടൽ ചടങ്ങിന്റെ വിശേഷങ്ങൾ ഗിന്നസ് പക്രു പങ്കുവച്ചത് വൈറലായിരുന്നു ഇപ്പോഴാ മകളുടെ ചോറൂണിന്റെ വിശേഷങ്ങളാണ് പുതിയ സോഷ്യൽ മീഡിയ പേജിലൂടെ ഗിന്നസ് പക്രു പങ്കുവെച്ചിരിക്കുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വെച്ചാണ് മകളുടെ ചോറൂണ് ഗിന്നസ് പക്രുവും കുടുംബവും നടത്തിയത് അച്ഛന്റെ മടിയിലിരുന്ന് മധുരം നുകരുന്ന ദ്ജ ചിത്രങ്ങൾ വളരെ വേഗത്തിൽ ശ്രദ്ധ നേടി നടന്റെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ശ്രദ്ധ നേടിയതോടെ നിരവധി പേർ ആശംസകൾ അറിയിച്ചും വിശേഷങ്ങൾ തിരക്കിയുമെത്തി രണ്ടാമതും കുഞ്ഞു പിറന്ന സന്തോഷം പങ്കുവച്ചപ്പോൾ ചേച്ചിയമ്മ എന്ന അടിക്കുറപ്പാണ് താരം നൽകിയത് എറണാകുളം അമൃത ഹോസ്പിറ്റലിലാണ് ഗിന്നസ് പക്രുവിന്റെ ഭാര്യ ഗായത്രി കുഞ്ഞിന് ജന്മം നൽകിയത് പതിനേഴാം വാർഷികത്തിലാണ് വീണ്ടും ഒരു കുഞ്ഞുകൂടി ഗിന്നസ് പക്രുവിനും ഗായത്രിക്കും ലഭിച്ചത് മൂത്തമകൾ ദീപ്തിയും രണ്ടാമത്തെ മകൾ ദുജയും തമ്മിൽ പത്ത് വയസ്സിലധികം പ്രായവ്യത്യാസമുണ്ട് അതുകൊണ്ടുതന്നെ ദുജയ്ക്കും ചേച്ചിയും അമ്മയുമാണ് ദീപ്ത കീർത്തി രണ്ടായിരത്തി ആറ് മാർച്ചിലാണ് ഗായത്രി മോഹനെ ഗിനസ് പക്രു വിവാഹം ചെയ്തത് നടക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ മൂത്തമകൾ ദീപ്തകീർത്തി ഗിന്നസ് പക്രുവിനൊപ്പം സ്റ്റേജ് ഷോകൾക്കും പരിപാടികൾക്കും അതിഥിയായും പോകാറുണ്ട് അച്ഛനും മകളും എന്നതിലുപരി സുഹൃത്തുക്കളെ പോലെയാണ് ഗിന്നസ് പക്രവും ദീർത്ത ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങളും റീൽസുമെല്ലാം വളരെ വേഗത്തിൽ വൈറലാകാറുണ്ട് വിവാഹശേഷം തങ്ങൾക്കൊരു മകൾ ജനിച്ചതിനെക്കുറിച്ച് പക്രു മുമ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ട് ആദ്യം ജനിച്ച വാവയെ നഷ്ടമായതിനെക്കുറിച്ചും പക്രു പറഞ്ഞിരുന്നു കല്യാണം കഴിഞ്ഞ് ഒരു വർഷമായപ്പോൾ വലിയൊരു സന്തോഷമുണ്ടായി ജനിച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അവൾ പോയി അതിങ്ങനെ തരണം ചെയ്തുവെന്ന് ഇപ്പോഴും അറിയില്ലെന്നുമായിരുന്നു ഒരിക്കൽ അദ്ദേഹം തുറന്നു പറഞ്ഞത് കുഞ്ഞ് ഐസ്യുവിൽ കിടക്കുമ്പോഴും താൻ സ്റ്റേജിൽ നിന്ന് കോമഡിയൊക്കെ കളിച്ചിട്ടുണ്ട് എന്ന് നിറകണ്ണുകളോടെ പക്രു തുറന്നു പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലിൽ പ്രദർശനത്തിനെത്തിയ അമ്പിലിയമാവൻ എന്ന ചിത്രത്തിലൂടെയാണ് ഗിന്നസ് പക്രു സിനിമയിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് വിദ്യാഭ്യാസത്തിനു ശേഷം ഒരു മിമിക്രി കലാകാരനായതിനും ശേഷമാണ് സിനിമയിലെത്തുന്നത് നിരവധി ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഉയരക്കുറവിനെ വിജയമാക്കി മാറ്റിയ പ്രിയതാരം മറ്റ് ഭാഷകളിലും സുപരിചിതനാണ് ഒരു മുഴുനീള ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്ത ഏറ്റവും ഉയരം കുറഞ്ഞ നടൻ എന്ന ഗിന്നസ് റെക്കോർഡ് ഗിന്നസ് പക്രുവിന്റെ പേരിലുണ്ട് മമ്മൂട്ടിയാണ് താരത്തെ ഗിന്നസ് പക്രു എന്ന് വിളിച്ചു തുടങ്ങിയത് അങ്ങനെ ഒരു പേരിടാം എന്ന് വെച്ച് സംഭവിച്ചതല്ല ഒരു ദൈവനിയോഗം പോലെ നടന്നതാണ് തന്റെ എന്നും പക്രു പറഞ്ഞിരുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കയ്യിൽ കിട്ടിയ സന്തോഷം ലൊക്കേഷനിൽ ആഘോഷിച്ചു അന്നാണ് മമ്മൂട്ടി എനിക്ക് ആ പേര് നൽകിയതെന്നാണ് പക്രു മുമ്പ് പറഞ്ഞത്